വീട്ടും ചില വീട്ടുകാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും നിങ്ങളെ മുന്നിൽ ഒരു പംപ്കിൻ്റെ വേറൊരു വ്യത്യസ്ത വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളൊരു 4-5 വീഡിയോകളായിട്ട് പംപ്കിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ മത്തനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്ത വിഭവങ്ങൾ നമുക്ക് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സ്പൈസി കാണിച്ചിട്ടുണ്ട്, ഞാൻ എന്താ പറയുക, ജ്യൂസ് കാണിച്ചിട്ടുണ്ട്, സ്വീറ്റ് കാണിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല മഴക്കാലമല്ലേ, ഈ മഴക്കാലത്ത് നമുക്ക് നല്ല ചൂടോട് കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് പംകിൻ സൂപ്പാണ്. നല്ല അടിപൊളി ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള പംകിൻ സൂപ്പ്. അപ്പം മറക്കരുത്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൂടാണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പംകിൻ സൂപ്പ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു കുക്കറിലേക്ക് ഒരു കപ്പ് മത്തൻ കഷ്ണങ്ങളെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിട്ടു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള, ഒരു ചെറിയ മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 4 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്കിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്ന വലിയ ഉള്ളിയാണ്. അതും കൂടി ചേർത്ത് നമുക്കിനി ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/4 മുതൽ 1/4 ഗ്ലാസ് വെള്ളം വരെ നമുക്കിത് വേവിക്കാൻ ആവശ്യമുണ്ട്. പക്ഷേ ഇത് സ്റ്റോക്ക് നമുക്ക് പിന്നീട് ഇത് സൂപ്പിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒരു 1/4 മുതൽ 1/4 കപ്പ് വരെ വെള്ളം എന്തായാലും ഒഴിക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് യൂസ് ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 കഷ്ണം പട്ട, ഇതാണ് ആവശ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേ ലീഫ്, അല്ലേ നമ്മൾ കറുവപ്പട്ടേൻ്റെ ഇലയുണ്ടല്ലോ, അതിട്ടാലും കുഴപ്പമില്ല. സർവ്വസുഗന്ധിൻ്റെ ഇല, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പിന് വേറെ തന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ പട്ടയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പട്ടയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താലും മതി. ഇനി നമുക്കിതിൽ വെളുത്തുള്ളി ചേർക്കാം. 2 വെളുത്തുള്ളി മതിയാവും കേട്ടോ. 2-3 വെള്ളം ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ചെറിയ അല്ലിയും കൂടി ഇട്ട് നമുക്കിതിനെ മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ 2 വിസിൽ വന്ന ശേഷം ഇതൊന്ന് തണിയാൻ വെക്കണം. കാരണം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തണിഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ആവിയൊക്കെ പോയി. ഞാനിപ്പോൾ അതിലെ വെള്ളം ഞാൻ വേറൊരു കപ്പിൽ മാറ്റി വെച്ച ശേഷം ഞാൻ ബാക്കിയുള്ള കഷ്ണങ്ങൾ, അപ്പോൾ നമ്മുടെ ഈ മത്തൻ, നമ്മൾ വേവിച്ച മത്തൻ നമ്മൾ സ്റ്റോക്ക് മാറ്റിയിട്ട് ഇതിൽ വെള്ളം മുഴുവൻ ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതാട്ടോ സ്റ്റോക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിൽ നമ്മൾ ചേർത്ത പട്ട മാറ്റിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചു, ജസ്റ്റ് ഒരു അരപ്പ് അരച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഇതിലേക്ക് ലേശം നമ്മൾ സ്റ്റോക്ക് ചേർത്തിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ക്രീമി ആവുന്നത് വരെ അടിച്ചെടുക്കാം. ഞാൻ നേരത്തെ എടുത്ത കുക്കറിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ഈ അരപ്പ് നമുക്കിനി കുക്കറിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഈ മിക്സി ഒന്നും കൂടി നമ്മുടെ സ്റ്റോക്കും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് നന്നായി അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പാകമായി. ഇതിൽ 2-3 സാധനങ്ങളും കൂടി ചേർത്താൽ നമ്മുടെ പംകിൻ സൂപ്പ് റെഡി ആയി. അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ എത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു ഞാനതിലേക്ക്. അപ്പോൾ അത് ചേർത്തു. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്, അത് മറ്റൊന്നുമല്ല നമ്മുടെ കുരുമുളകാണ്. അപ്പോൾ ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കളറിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഈ കുരുമുളകും കൂടി ചേർക്കുമ്പോഴൊരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ്. കാരണം നമ്മൾ മത്തൻ സ്വീറ്റാണ്, അപ്പോൾ നമ്മുടെ കുരുമുളകും കൂടി ഒരു സ്വീറ്റ് ആൻഡ് സോർ അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് സ്പൈസി പോലത്തെ ഒരു കോമ്പിനേഷനാണ് വരിക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ നോക്കുക എന്തെങ്കിലും ആവശ്യമുണ്ട്, ഉപ്പും പുളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് പുളി ചേർത്തിട്ടില്ല, നമ്മൾ പുളിയിൽ വേണമെങ്കിൽ, ചിലവർ വേണമെങ്കിൽ ഇതിൽ ടൊമാറ്റോ ചേർക്കും കേട്ടോ. നമ്മൾ നേരത്തെ ഉള്ളിയും പംകിനും വേവിക്കുന്നതിൽ തക്കാളി ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഞാനിവിടെ തക്കാളി ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ കുരുവളഞ്ഞ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഫസ്റ്റിൽ നമുക്കിത് ഓപ്ഷണലാണ്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം, അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആയി നല്ലോണം തിളയൊക്കെ വന്ന് തുടങ്ങി. അപ്പം ഈ സമയത്ത് നോക്കുക, ഉപ്പും പുളി എന്തെങ്കിലും വേണമെങ്കിൽ ചെറുനാരങ്ങ വേണമെങ്കിൽ ചെറുനാരങ്ങ ഇടുക, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എല്ലാം ഈ സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സൂപ്പ് ഇസ് റെഡി. എത്ര പെട്ടെന്നാലേ ഈ സൂപ്പ് റെഡി ആയത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ കുരുമുളകൊക്കെ വളരെ നല്ലതാണ്.
കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വ്യത്യസ്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അടുത്ത ഒരു വ്യത്യസ്ത വിഭവം, അതായത് നമ്മുടെ പംകിൻ സെഷൻ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും പംകിൻ്റെ എന്തെങ്കിലും പുതിയ വിഭവങ്ങൾ വരുമ്പോൾ ഞാൻ കൊണ്ടുവരും. പക്ഷേ തൽക്കാലം നമുക്ക് പംകിൻ സെഷൻ അല്ലെങ്കിൽ പംകിൻ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പംകിൻ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വിഭവം അല്ലെങ്കിൽ മറ്റൊരു കോൺസെപ്റ്റുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.